മലയാള സിനിമയിലെ നിത്യഹരിത നായകൻ്റെ വിടവാങ്ങലിന് ഇന്ന് 26 വയസ്സ്. മലയാള സിനിമാ ചരിത്രം പ്രേം നസീർ ഇല്ലാതെ പൂർത്തിയാക്കാനാകില്ല. മുല്ലപ്പും പല്ലിലോ മുക്കൂറ്റി കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി. ഏറ്റവുമധികം സിനിമകളിൽ നായകൻ എന്ന റെക്കോർഡ് പ്രേം നസീറിൽ നിന്നും തിരുത്തുക എളുപ്പമല്ല. 1879 പ്രദർശിപ്പിച്ച 38 ചിത്രങ്ങളിലെ നായകനായിരുന്നു അദ്ദേഹം. ഷീലയുമൊത്ത് മാത്രം 130 ചിത്രങ്ങളിൽ നായകൻ. 1952 പുറത്തിറങ്ങിയ മരുമകളായിരുന്നു നസീറിനെ വെള്ളിത്തിരയിലെത്തിച്ചത്. ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ ജീവിച്ചത്. ഇതിനു വേണ്ടിയാണ് കഴിഞ്ഞ 7000 രാവുകൾ എണ്ണി എണ്ണി ഉറക്കമിളച്ച് ഞാൻ കാത്തിരുന്നത്. എന്നെ നിത്യശൂന്യതയിലേക്ക് തള്ളി എറിഞ്ഞുകൊണ്ട് നീ കൂട്ടാളികളുമൊത്ത് നാടുപാടാമെന്ന് കരുതി അല്ലേ? അബ്ദുൽ ഖാദർ എന്ന ചെറുപ്പക്കാരനെ പ്രേം നസീർ എന്ന് പേര് മാറ്റിയത് തിക്കുറിശി. ആ പേര് പിന്നീട് മലയാള സിനിമാ ചരിത്രത്തിൽ നിന്നും മാറ്റാനാവാത്തതായി മാറി. ധ്വനിയായിരുന്നു നസീർ അഭിനയിച്ച അവസാനത്തെ ചിത്രം. രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. തമിഴിലും തെലുങ്കിലും കന്നഡയിലും നസീർ അഭിനയിച്ചിട്ടുണ്ട്. മറക്കാനാവാത്ത ഒട്ടേറെ വേഷങ്ങൾ ആ പ്രതിഭ സിനിമയ്ക്ക് സമ്മാനിച്ചു. മലയാള സിനിമയെന്നാൽ പ്രേം നസീർ എന്ന വാക്കിന് സമമായിരുന്ന ഒരു കാലത്തു നിന്നും വേർപാടിൻ്റെ 26 വർഷത്തിന് ശേഷവും ആ പേരിനെ മങ്ങലേറ്റിട്ടില്ല. 1989 ജനുവരി 16 അദ്ദേഹത്തിൻ്റെ മരണം. മലർമണം മാഞ്ഞല്ലോ മറ്റുള്ളോ പോയല്ലോ മമസഖി നീ എന്നു. ന്യൂസ് ഡെസ്ക്, TCV.